എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. നമ്മളിപ്പോൾ എല്ലാവരും ഒട്ടേറെ ഫ്രൂട്ട് പ്ലാന്റ്സ് വാങ്ങി വെക്കുന്നുണ്ട് അല്ലേ? പക്ഷേ നമ്മളുടെ അത്യാവശ്യത്തിന് വേണ്ടിയുള്ള, അതായത് നമ്മുടെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ മാറാനായിട്ടുള്ള നല്ലതരം ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒത്തിരി ഉപകാരപ്രദമാവും. അപ്പം അങ്ങനെയുള്ള 5-6 തരം ഫ്രൂട്ട് പ്ലാന്റ്സാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അതിലെ ഏറ്റവും പ്രധാനമാണ് ഈ മക്കോട്ട ദേവ എന്ന് പറയുന്ന ഈ ഫ്രൂട്ട് പ്ലാന്റ്സ്. ഇതുണ്ടല്ലോ, ഷുഗറിന് വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ്. മാത്രമല്ല ക്യാൻസറിനെയും ശക്തമായി പ്രതിരോധിക്കാനായിട്ട് ഇതിന് സാധിക്കും. ഇതാണ് കേട്ടോ മക്കോട്ട ദേവ എന്ന് പറഞ്ഞിട്ടുള്ള പഴം. ഇത് പച്ചയ്ക്ക് ഇങ്ങനെയാണ് ഇരിക്കുക, പക്ഷെ നമ്മളിത് പച്ചയല്ല കേട്ടോ കഴിക്കേണ്ടത്, ഇത് പഴുത്തതിന് ശേഷം. ഇതാണ് മക്കോട്ട ദേവ എന്ന് പറയുന്ന ഫ്രൂട്ട് പ്ലാന്റ്. ഇതിനിപ്പോൾ നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിലും വെക്കാൻ കൊണ്ടു. ഇത് ഗ്രോ ബാഗിൽ വെച്ചിട്ട് ഇതിൽ ധാരാളം പൂക്കളും പഴങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഷുഗറിന് മാത്രമല്ല ഒട്ടേറെ അസുഖങ്ങൾക്കും വളരെ ഫലപ്രദമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരെണ്ണം നമ്മൾ വാങ്ങി വെക്കണം. ഈ പഴുത്ത പഴങ്ങൾ നമ്മൾ പറിച്ചെടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞുണക്കുക. എന്നിട്ട് ഈ ഉണങ്ങിയ അല്ലികൾ, അപ്പോൾ ഇത് അല്ലി അല്ലിയായിട്ടാണ് കിട്ടുക. അപ്പോൾ ഈ ഉണങ്ങിയ അല്ലികൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് കുടിക്കുന്നത് മൂലമാണ് നമ്മുടെ ഷുഗർ മാറുക. അത് ഒന്നും കൂടെ നമുക്ക് കറക്റ്റായിട്ട് പറയാം. അതായത് നമ്മളിത് ചെറിയ അല്ലികളായിട്ടാണ് അരിഞ്ഞ് ഉണക്കേണ്ടത്. അപ്പോൾ ഒരു അല്ലി എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഗ്ലാസ് വെള്ളം എന്ന കണക്ക്. അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു അല്ലി ഇട്ട് നമ്മൾ നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. അപ്പോൾ ഒരു ദിവസം നമ്മൾ വൈകുന്നേരത്തിന് മുന്നേ 3-4 ഗ്ലാസ് വെള്ളം കുടിക്കണം. അപ്പോൾ നമ്മൾ ഒരു 3-4 അല്ലി എടുത്ത് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. വെട്ടി തിളപ്പിച്ച് അത് ആറിയതിന് ശേഷം നമ്മൾ വൈകുന്നേരത്തിന് മുന്നേ ഓരോ ഗ്ലാസ് വീതം കുടിച്ച് തീർക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഷുഗറിന് മാത്രമല്ല കേട്ടോ ഉയർന്ന രക്തസമ്മർദ്ദം, സ്ട്രോക്ക്, കിഡ്നി വീക്കം, യൂറിക് ആസിഡ് പ്രശ്നങ്ങൾ, അലർജി മൂലമുള്ള ടോൺസിലൈറ്റിസ്, പിന്നെ വയറിളക്കം, അലർജി മൂലമുള്ള ചൊറിച്ചിൽ, ഇതൊക്കെ സുഖപ്പെടുത്താനായിട്ട് നമ്മുടെ മക്കോട്ട ദേവ കൊണ്ട് സാധിക്കും. ഇനി ഷുഗറുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ഒന്നാണ് ചക്ക അല്ലേ. ഈ ചക്ക നമുക്ക് പൊടിയായിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം, നൂലപ്പുണ്ടാക്കാം, ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്ലാവ് നിങ്ങളുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. കാരണം കണ്ടു, നിങ്ങൾക്ക് സ്ഥല സൗകര്യമില്ലേ എന്ന് പറയുന്നത് ഗ്രോ ബാഗിലാണെങ്കിൽ പോലും ഇതുപോലെ ചെറിയ പ്ലാവുമ പോലും ചക്കയുണ്ടാവും. അപ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പ്ലാവും ചക്കയും. ഇപ്പോൾ നമുക്ക് ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ അത് പൊടിച്ച് നമുക്ക് ഒരുപാട് കാലം ഈ ഗോതമ്പ് പൊടിയൊക്കെ സൂക്ഷിക്കുന്ന പോലെ തന്നെ നമുക്ക് സൂക്ഷിച്ച് നമുക്ക് ഷുഗർ പേഷ്യൻസിന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ചക്ക കൊണ്ട് പപ്പടം ഉണ്ടാക്കി വളരെ കാലം സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ചക്ക ചപ്പാത്തി പൊടി ഉണ്ടാക്കണതും പപ്പടം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ നിർബന്ധമായും ഷുഗർ പേഷ്യൻസിന് വേണ്ട മറ്റൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണിത്. ഇതിന് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയും. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതൊരു മാന്ത്രിക പഴം തന്നെയാണ്. ഇതിൻ്റെ ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു റെഡ് കളറായിട്ടാണ് പഴുത്ത് കഴിഞ്ഞാൽ, ആദ്യം അതിലൊരു പച്ച കളറാവും, പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല റെഡ് കളറാവും. അപ്പം ഇത് നമ്മൾ കഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ നാവുമേ മധുരം നിലനിൽക്കും. അപ്പം ഈ ഷുഗർ ഉള്ളവർക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ജ്യൂസോ അല്ലെങ്കിൽ ചായയോ എന്ത് കഴിച്ചാലും മധുരം അനുഭവപ്പെടും. അപ്പോൾ അവർക്ക് എക്സ്ട്രാ മധുരം ചേർക്കേണ്ട കാര്യമില്ല. എല്ലാ ദിവസം പാവയ്ക്ക ജ്യൂസ് പോലും അവർക്ക് വളരെ ഈസി ആയിട്ട് കുടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഷുഗറുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ്. കാരണം ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ നിന്ന് മധുരം ഒഴിവാക്കാനായിട്ട് ഈ ഫ്രൂട്ട് കൊണ്ട് സാധിക്കും. ഇത് കഴിച്ച് 2 മണിക്കൂറിനുള്ളിൽ ഇവരെ എന്ത് കഴിച്ചാലും നല്ല മധുരം അനുഭവപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഫ്രൂട്ട് ഒന്ന് വാങ്ങി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മുടെ കിളിഞ്ഞാവല്. സാധാരണ നമ്മൾക്കറിയാം നമ്മുടെ ഞാവൽപ്പഴത്തിന് ഷുഗർ കളയാനുള്ള വളരെയധികം കഴിവുണ്ട്. അതിൻ്റെ കുരു പോലും നമ്മൾ ഉണക്കി പൊടിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ ചായയിൽ മിക്സ് ചെയ്തിട്ടോ കാപ്പിയിൽ മിക്സ് ചെയ്തിട്ടോ നമ്മൾ കഴിക്കുന്നത് ഷുഗർ കുറയാനായിട്ട് വളരെ നല്ലതാണ്. പക്ഷേ ഇപ്പം നമുക്ക് ആ വലിയ ഞാവൽപ്പഴം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഈ വവ്വാലിൻ്റെ പ്രശ്നമൊക്കെ മൂലം. അപ്പോൾ ഇത് നമുക്ക് കിളിഞ്ഞാവൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഗ്രോ ബാഗിൽ നട്ടു വളർത്താനായിട്ട് പറ്റും.
അപ്പോൾ ഇത് ഒരു മറ്റേ വലിയ ഞാവലിൻ്റെ ഒരു പഴം കഴിക്കുന്ന സ്ഥാനത്ത് ഇത് ഒരു അഞ്ച് പഴം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അതേ ഗുണങ്ങൾ കിട്ടും. അപ്പോൾ ഈ കിളി ഞാവലും അതെ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതായത് നമ്മൾ കിളിഞ്ഞാവലിൻ്റെ പഴം പറിച്ച് നമ്മൾ ദിവസവും അടുപ്പിച്ച് അങ്ങ് ഒന്നോ രണ്ടോ ആഴ്ച കഴിക്കുക. ഇതിൻ്റെ കുരു ഉണക്കി പൊടിച്ച് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാലും ഷുഗർ നോർമലാവും. അടുത്തത് തായ്ലൻഡ് പിങ്ക് പേര. നമുക്ക് നമ്മളുടെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഈ പേരയ്ക്ക കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ കൺട്രോളിൽ വരുത്താനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഈ തായ്ലൻഡ് പിങ്ക് പേരും നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടു വളർത്തുക. അതുപോലെ തന്നെ ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് ഷുഗറിനെ നോർമലാക്കാനുള്ള ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അപ്പം ഇതും അതെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നട്ടു വളർത്ത് അത് നമുക്ക് ദിവസവും കഴിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം ഇത്രയും ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തണം. ഇപ്പം നിങ്ങൾക്കത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ PRS ഓൺ വീൽസിൽ നിങ്ങൾക്ക് ഓരോ ജില്ലയിലോട്ടും വണ്ടി വരുന്ന സമയത്ത് അത് കിട്ടാനുള്ള കാര്യങ്ങളും മറ്റുമുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അത് വാങ്ങുക. അതല്ല നിങ്ങളുടെ അടുത്ത് നഴ്സറികളിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചോദിച്ചു വാങ്ങി വയ്ക്കുക, അത് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗർ നോർമലാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല ഷുഗറുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പോൾ ഒട്ടേറെ ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.